ശ്രീമതി ദേവിക താങ്കളുടെ മറുപടി. ഹലോ, പറഞ്ഞോളൂ ദേവിക. ആദ്യം തന്നെ ഒരു കാര്യം, ഇവിടെ വളരെ ഒരു എനിക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അനിലിനോട് നന്ദി പറയാനാണുള്ളത്. കാരണം ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതിൻ്റെ അനിവാര്യത ഉണ്ടെന്ന് ഒരു ഘട്ടത്തിലെങ്കിലും എനിക്ക് തോന്നിയിരുന്നു. കാരണം നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച യുവജന സംഘടനയുടെ ഒരു പ്രതിനിധി ഈ സംഭവസ്ഥലത്തെത്തുകയും തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കുറച്ചധികം മണിക്കൂറുകളായിട്ട് ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്ന് രാവിലെ മുതൽ ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലൊരു ബുള്ളിയിങ് തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. അത് ഈ പറഞ്ഞ കണക്ക് ഇങ്ങനൊരു വിഷയം അവിടെ ഉണ്ടാവുകയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാടിനകത്ത് ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാവുകയും ആ വിഷയത്തിൽ ജനങ്ങൾ ഒന്നടങ്കം ഇടപെട്ടുകൊണ്ടിരിക്കുകയും DYFI എന്ന് പറയുന്ന യുവജന സംഘടനയും അതിൻ്റെ സഖാക്കളുമെല്ലാം അതിൽ പ്രവർത്തിക്കുന്നവരും മുഴുവൻ യുവതകളും ഇതിൻ്റെ ഭാഗമായി ഇറങ്ങി നിന്നുകൊണ്ട് അന്വേഷണത്തിൽ പൊതുജനങ്ങളോടൊപ്പവും പൊതുസമൂഹത്തിനോടൊപ്പവും പോലീസിനോടൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് ഊർജ്ജസ്വലമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ DYFI സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം താഴെത്തട്ടിലേക്ക് മുഴുവൻ സഖാക്കളും ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരും ഇതിൻ്റെ അന്വേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ എൻ്റെ വീടിനടുത്താണ് ഈ പറയുന്ന വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത്. ആശ്രമം മൈതാനം, അതിൻ്റെ അടുത്തുള്ള ഉദയാക്ഷം. ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ സംസാരിക്കുന്ന സമയത്ത് ഞാനത് കേട്ടിരിക്കുകയാണ് ചെയ്തത്. എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഒരു സമയം കൂടിയാണ്. ശരി, പറയൂ ദേവിക. അപ്പോൾ DYFI ഒരു ആഹ്വാനപ്രകാരം ഈ തരത്തിലേക്കുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, വളരെ വിജിലൻ്റ് ആയിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നേ ദിവസം, ഇന്നലത്തെ ദിവസം രാവിലെ ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സിനകത്തേക്ക് ഒരു വണ്ടിയിൽ രണ്ടുപേർ വരികയും കാറിനകത്താണ് വന്നത്. ഇങ്ങനെ അസ്വാഭാവികമായി അൺയൂഷ്വലായ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണ്. ആ ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സിൽ വന്നു, അവിടുത്തെ സെക്യൂരിറ്റിയുമായി എന്തോ വാക്ക് തർക്കം ഉണ്ടാവുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി. ഈ കുട്ടിയെ, കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച സമയത്തല്ല ഇത് നടക്കുന്നത്. വളരെ കൃത്യമായി തന്നെ ആ ബൈറ്റിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്, ആ സമയത്തല്ല ഇത് രണ്ടും ഒരേ സമയത്തല്ല നടന്നത് എന്നുള്ളത്. കാറിലാണ് കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോയതെന്ന് ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ബൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മുഴുവനും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തെറ്റായ പ്രചരണങ്ങൾ നൽകുക, DYFI ഇതിനെ കൊണ്ടൊരു റേറ്റിംഗ് ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത്രമേൽ വൈകാരികമായ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ആ മാതാപിതാക്കളോടൊപ്പം നിൽക്കുവാനായിട്ടാണ് ഈ യുവജന സംഘടന തീരുമാനിച്ചത്. ആ നിലയ്ക്ക് തന്നെയാണ് മുഴുവൻ ഇടങ്ങളിലും അന്വേഷണം നടത്തി വിജിലൻ്റ് ആയിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സിലെ ജീവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ ഇതുപോലെ ഇതുവരെ ഇങ്ങനൊരു സംഭവം ഇൻകം ടാക്സുമായിട്ട് ഈ ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് രണ്ടുപേർ വന്നിട്ട് ഞങ്ങൾക്ക് അകത്തൊക്കെ കയറി ഒന്ന് കാണണമെന്ന് പറയുന്നത്. എന്തിൻ്റെ പേർപ്പസ്, ദ പേർപ്പസ് ഓഫ് ദി വിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ പേർപ്പസ് അവർ പറയുന്നില്ല. എന്ത് പേർപ്പസിനാണ് അവർ വന്നതെന്ന് അവർ പറയുന്നില്ല. അതാണോ ദേവിക KL 31 എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടിയിൽ വന്നത്? KL 31 എന്ന് തുടങ്ങുന്ന നമ്പറാണ് എന്നാണ് ഈ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞത്. ഈ വിവരം സ്വാഭാവികമായിട്ടും ഈ ബൈറ്റ് എടുക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായത്, ഇതെല്ലാം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ആണല്ലോ. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയതൊന്നുമല്ല. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ ആൾക്കാർ ആ സാഹചര്യത്തിൽ ആരാണ് എന്നുള്ളത് ഈ സമൂഹത്തിന് ഏറെ വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തേണ്ട കാര്യമോ ഒരു അധികാരം താങ്ങി നിർത്തുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കുപ്രചാരണം നടത്തേണ്ട ആവശ്യമോ DYFI വന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഈ വിവരം, ഇങ്ങനെ രാവിലെ സംശയാസ്പദമായി ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി വിജിലൻ്റ് ആയിരുന്നു. DYFI പ്രവർത്തകർ, DYFI യൂണിറ്റ് സെക്രട്ടറി അവിടെ മൈതാനത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇതിനോട് അടുത്ത് തന്നെ താമസിക്കുന്ന പരിസരവാസികളാണ്. നിങ്ങളെ വിമർശിക്കുന്നതിൻ്റെ കാരണം എന്താ? നിങ്ങൾ പറയുന്നത് മുഴുവൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നിങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ വിവരങ്ങളും വസ്തുതാവിരുദ്ധമാണെന്ന് പോലീസിന്റെ തന്നെ പലവിധ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ കേരളത്തിന് ബോധ്യപ്പെടുകയാണ്. അതാണ് പ്രശ്നം. അവിടെയാണ്
ഏതായാലും നമുക്ക് ഇപ്പൊ അതിലേക്ക് പോകാൻ ഇതിലേക്ക് പോകാനുള്ള ഒരു സമയമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞത് ആ സമയത്ത് തന്നെ കാർ വന്നു എന്നതായിരുന്നില്ല. അത് ദേവിക പറഞ്ഞതുപോലെ നേരത്തെ ആ സമീപത്ത് ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സിൽ വരുന്നതായി രണ്ടുപേർ അവരെ കണ്ടു എന്ന് ഉള്ള യുവതി പറഞ്ഞതും പിന്നെ KL 31 എന്ന നമ്പറും അതിൽ രണ്ട് പുരുഷന്മാരായിരുന്നു കാറിൽ എന്ന വിവരവുമാണ് നൽകിയത്. അതായിരുന്നു പോലീസിന് നൽകിയിരുന്ന വിവരം. ഏതായാലും നമുക്ക് അതിലേക്കല്ല ഇനിയിപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. പോലീസ് ഈ വിഷയത്തിൽ നടത്തുന്ന അന്വേഷണത്തിന് പൂർണ്ണമായ പിന്തുണ നമ്മൾ നൽകേണ്ടതാണ്. കാരണം നേരത്തെ അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പൊതുവിൽ തന്നെ കേരളത്തിലെ രക്ഷിതാക്കൾ മാതാപിതാക്കളൊക്കെ തന്നെ വലിയ ആശങ്കയിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഈ തട്ടിക്കൊണ്ട പോകലിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയേണ്ട സാഹചര്യമാണ്. അതിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തട്ടെ, അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ മാറി നിൽക്കട്ടെ. അതിനുശേഷമാകാം ഇതിനെ തുടർന്നുള്ള മറ്റു ചർച്ചകൾ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് സൂപ്പർഫാസ്റ്റിൻ്റെ സമയമാണ്. സമഗ്ര വാർത്തകളുമായി ഉന്മേഷ് ശിവരാമൻ എത്തുന്നു ന്യൂസ് സൂപ്പർഫാസ്റ്റുമായി. എൻകൗണ്ടർ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.